ശ്രീ എം ആർ അഭിലാഷ് വിചാരണ കോടതി വിധിക്കെതിരെ ഗുജറാത്തിലെ ജില്ലാ കോടതിയെയും സുപ്രീം ഹൈക്കോടതിയെയും സമീപിച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് ആ വിധി സ്റ്റേ ചെയ്ത് കിട്ടിയില്ല സുപ്രീം കോടതി ഇന്ന് ആ വിധി സ്റ്റേ ചെയ്തത് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എന്തടിസ്ഥാനത്തിലാണ് ശ്രീ വിനു വിചാരണ കോടതിയുടെയും സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പരമോന്നത കോടതിയുടെ മാന്യതയും ഉത്തരവാദിത്വവും മഹത്വവും പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓർഡർ ഓഫ് കൺവിക്ഷൻ അത് സസ്പെൻഡ് ചെയ്തത് അതായത് കൺവിക്ഷൻ സ്റ്റേ ചെയ്യുക എന്ന് നാം പറയുന്നത് അപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമാണ് കാരണങ്ങൾ പരമാവധി ശിക്ഷ ഡെഫമേഷൻ ക്രിമിനൽ ഡെഫമേഷന് ഇന്ത്യൻ നിയമപ്രകാരം കൊടുക്കുവാൻ കഴിയുന്ന പരമാവധി ശിക്ഷ കൊടുത്തപ്പോഴും അതിന് കാരണങ്ങളൊന്നും തന്നെ വിചാരണ കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നില്ല അതായത് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവരക്തമാണ് രക്തമാണ് റീസണിങ് യുക്തിസഹമായ കാര്യകാരണങ്ങൾ നിർത്തി നിരത്തി മാത്രമേ കോടതിക്ക് ഒരു ഉത്തരവ് പാസ്സാക്കുവാൻ കഴിയൂ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നതാണ് സെൻറ്റൻസ് തീരുമാനിക്കുമ്പോൾ അതിൽ ഹിയറിംഗ് വരെയും ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം ഉണ്ടാകാറുണ്ട് എന്നിരിക്കെ ഇവിടെ കൊടുക്കാൻ കഴിയുന്ന പരമാവധി ശിക്ഷ അതിൻ്റെ ഏറ്റവും മിനിമം ശിക്ഷ എന്ന് പറയുന്നത് ഫൈൻ മാത്രമാണ് ഫൈൻ മാത്രമോ ഫൈനും ജയിൽ ശിക്ഷയോടും കൂടിയോ ജയിൽ ശിക്ഷ മാത്രമായോ രണ്ട് വർഷം വരെയാണ് അങ്ങനെ ശിക്ഷയിൽ പരമാവധി ശിക്ഷ ജയിൽ ടേമായിട്ട് പറയുന്നത് പ്ലസ് ഫൈൻ എന്നിരിക്കെ പരമാവധി ശിക്ഷ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം കൺവിക്റ്റിന് കൊടുക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നിരത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ കാരണങ്ങൾ ഒന്നും തന്നെ പറയാതെ സുപ്രീം കോടതിയിൽ ഇതിനു മുമ്പ് ഈ ഒരു കേസ് വരികയുണ്ടായി രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അവിടെ മാപ്പ് പറയുകയും കോടതി അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെ നിരത്താൻ കഴിയുന്ന ഒരേ ഒരു ജുഡീഷ്യൽ ഫൈൻഡിങ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നിരുന്നാലും പരമാവധി ശിക്ഷ കൊടുത്തു എന്ന് മാത്രമല്ല വിചാരണ കോടതിയുടെ ഈ കണ്ടെത്തലിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സൂറത്ത് സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീൽ അപ്പീലിൻ്റെ പെൻഡൻസിയിലാണ് ഈ കൺവിക്ഷൻ സ്റ്റേ ചെയ്യണമെന്നുള്ള ആപ്ലിക്കേഷൻ പരിഗണിച്ചത് വളരെ വലിയൊരു ഉത്തരവ് പാസ്സാക്കിയിട്ട് കൂടിയും എന്തുകൊണ്ട് ഏറ്റവും കടുത്ത ശിക്ഷ വിചാരണ കോടതി കൊടുത്തു എന്നതിനെക്കുറിച്ച് പരിശോധിക്കുവാൻ പോലുമുള്ള ഒരു സന്നദ്ധത ജില്ലാ കോടതി കാണിച്ചില്ല ദാറ്റ്സ് ദാറ്റ് മീൻസ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് സൂറത്ത് അതുകൂടാതെ ഹൈക്കോടതിയെ റിവിഷണൽ ജൂറിസ്ഡിക്ഷനിൽ സമീപിച്ചിട്ട് ഹൈക്കോടതിയും ഒരു വലിയ ഉത്തരവ് നൂറ്റി ഇരുപത്തഞ്ചോളം പേജ് വരുന്ന ഒരു ഉത്തരവ് പാസ്സാക്കി എന്നുള്ളതല്ലാതെ ഈ ഒരു ആസ്പെക്റ്റിനെ സ്പർശിക്കുക കൂടെ ചെയ്തില്ല അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയായിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ശിക്ഷ സ്റ്റേ ചെയ്തത് അത് കൂടാതെ ഈ പരമാവധി ശിക്ഷ കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം അതിൻ്റെ ഇംപ്ലിക്കേഷനാണ് അപ്പോൾ വയനാട് എന്ന് പറയുന്ന ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ നഷ്ടപ്പെട്ടു പോകുവാൻ വകവ് വഴിതെളിക്കുന്നതാണ് ഈ പരമാവധി ശിക്ഷ ഒരു ദിവസം കുറച്ചുകൂടിയായിരുന്നു ശിക്ഷയെങ്കിൽ ശിക്ഷ നിലനിൽക്കുമായിരുന്നു പക്ഷേ ഈ ഇത്തരത്തിൽ വയനാടിൻ്റെ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ നഷ്ടപ്പെടുകയുണ്ടാകുമായിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ യുക്തിസഹമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള കാരണങ്ങളൊന്നും തന്നെ നിരത്താതെ പരമാവധി കടുത്ത ശിക്ഷ കൊടുത്തു എന്ന ആ ഒരു കാരണമാണ് ഏറ്റവും വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർണായകമായ അപകീർത്തിക്കേസിലുള്ള പരമാവധി ശിക്ഷയാണ് രണ്ട് വർഷം തടവ് ഈ രണ്ട് വർഷത്തിൽ കുറവ് അതായത് ഒരു ദിവസമെങ്കിലും കുറവായിരുന്നു ഈ ശിക്ഷയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാംഗത്വം നഷ്ടപ്പെടില്ലായിരുന്നു അങ്ങനെ ജാമ്യം കിട്ടാവുന്ന കുറ്റങ്ങളുടെയൊക്കെ കാര്യത്തിൽ പരമാവധി ശിക്ഷ നൽകുമ്പോൾ അതിൻ്റെ കാരണം വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കണമായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അപ്പീൽ പരിഗണിച്ച കോടതികളും ഈ പ്രധാനപ്പെട്ട കാര്യം അവഗണിച്ചു രണ്ടാമത്തെ കാര്യം അങ്ങനെ രണ്ട് വർഷം പരമാവധി ശിക്ഷ ഈ കുറ്റത്തിന് വിധിക്കുന്നതിലൂടെ ഒരു ജനപ്രതിനിധിക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ആ മണ്ഡലത്തിലെ ജനങ്ങളെ തന്നെ മുഴുവനായി ബാധിക്കും ഒരു വ്യക്തിയല്ല ഒരു മണ്ഡലത്തിലെ ജനതയെ ബാധിക്കുന്ന കാര്യമാണ് അത് കോടതി പരിഗണിച്ചില്ല അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണോ ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യുന്നതിൻ്റെ കാരണമായി അതിന് അടിസ്ഥാനമായി കോടതി കണ്ടെത്തിയത് തീർച്ചയായിട്ടും ഇതിനകത്ത് തങ്ങൾ ഒരു പോയിന്റ് ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഒഫൻസ് ഡെഫമേഷൻ എന്നുള്ള ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അത് കോഗ്നൈസബിൾ അല്ല അതായത് കോടതിയുടെ ഉത്തരവില്ലാതെ അത് സംബന്ധിച്ച് നടപടിയെടുക്കുവാൻ പോലീസിന് അധികാരമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് കാറ്റഗറി ഓഫ് ഒഫൻസസിൽ പെടുന്നതാണ് അത് കോഗ്നൈസബിൾ അല്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറഞ്ഞ ഗൗരവം ആ ഒഫൻസിൻ്റെ കുറഞ്ഞ ഗൗരവം അത് വ്യക്തമാക്കുന്നു എന്നാൽ ഗൗരവമില്ല എന്നുള്ളതല്ല അതുപോലെ തന്നെ അത് ആണ് അത് ജാമ്യം കിട്ടുന്ന വിഷയമാണ് പിന്നെ കോമ്പൗണ്ടബിൾ ആണ് കോമ്പൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ കോടതിയുടെ അനുമതി കൂടെ ഇല്ലാതെ കക്ഷികൾക്ക് തമ്മിൽ അത് സെറ്റിൽ ചെയ്ത് ഇപ്പോൾ പൂർണേഷ് മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ പരാതിക്കാരനായ വ്യക്തിക്ക് ഇത് ഈ വിഷയം സെറ്റിൽ ചെയ്യുവാൻ കഴിയും രാഹുൽ ഗാന്ധിയുമായി അപ്പോൾ അത്തരത്തിൽ കോമ്പൗണ്ടബിൾ ചില ഒഫൻസസ് കോടതിയുടെ പെർമിഷനോടുകൂടി മാത്രമേ സെറ്റിൽ ചെയ്യാൻ കഴിയൂ ചില ഒഫൻസസ് കോമ്പൗണ്ട് ചെയ്യാൻ കഴിയില്ല കക്ഷികൾ തമ്മിൽ സെറ്റിൽ ചെയ്ത് അതൊരു ഒരു ക്രൈമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ സെറ്റിൽ ചെയ്തിട്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുവാൻ കഴിയില്ല അങ്ങനെ പല തരത്തിലാണ് കാറ്റഗറി ഓഫ് ഒഫൻസസ് ഇത് കോമ്പൗണ്ടബിൾ കോമ്പൗണ്ടബിളായിട്ടുള്ള ഒഫൻസാണ് ആയിട്ടുള്ള ഓഫൻസസ് ഒഫൻസാണ് കോഗ്നൈസബിൾ അല്ല അതായത് കോടതിയുടെ ഉത്തരവില്ലാതെ അറസ്റ്റ് പോലെയുള്ള നടപടിയിലേക്ക് കടക്കുവാനോ പോലീസിനെ അന്വേഷിക്കുവാനോ കഴിയാത്ത ഇത്തരത്തിലുള്ള ഒരു ഒഫൻസിൽ പരമാവധി ശിക്ഷ ഒരു ഫസ്റ്റ് ടൈം കൺവിക്റ്റിന് കൊടുക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നിരത്തേണ്ടതായിട്ടുണ്ട് അതൊന്നും തന്നെ ഇവിടെ നിരത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല ഈ കേസിന്റെ മെറിട്ടിനെ ഇത് ബാധിക്കും അപ്പീൽ ഹിയറിംഗ് പെൻഡിങ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കോടതി കടക്കാതെ മാറി നിന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇപ്പൊ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ നിലവിൽ കിടക്കുന്നുണ്ട് എന്ന് വളരെ ഒരു കാര്യമാണ് കാരണം സുപ്രീം കോടതി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചോദിച്ചത് ഗുജറാത്തിൽ നിന്ന് വരുന്ന താങ്കളുടെ ജന്മദേശത്ത് നിന്ന് വരുന്ന കോടതി വിധികൾ അത് വായിക്കാൻ വളരെ രസമുള്ളതാണ് അതായത് നീതി നിഷേധം നടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കോടതി പരിഗണിക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിഗണിക്കാത്ത തരത്തിൽ ചില വിധികൾ വരുന്നുണ്ട് എന്ന് സൂചിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ചില ഹൈ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും വരുന്ന ചില ഉത്തര ചില തീരുമാനങ്ങൾ വിധിന്യായങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡിങ്ങിന് വഴിതെളിക്കുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള നിരീക്ഷണം വരുമ്പോൾ ജുഡീഷ്യറി അതിൻ്റേതായിട്ടുള്ള പരിമിതമായ രീതിയിലാണ് പക്ഷേ വളരെ മൂർച്ചയോടു കൂടിയിട്ടുള്ള നിരീക്ഷണങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ ശ്രീനിജൻ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി ഓ വളരെ കടുത്ത ഉത്തരവാണല്ലോ ഹൈക്കോടതിയുടെ അതുകൊണ്ട് ഞാൻ പോയി പരിശോധിക്കുകയുണ്ടായി എന്താണ് ഈ അക്യൂസ്ഡുടേ പറഞ്ഞിരിക്കുന്നതെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി ഇലാബറേറ്റായിട്ട് പരിശോധിച്ചത് അപ്പോൾ കോടതിയുടെ ഒബ്സർവേഷൻ വളരെ വ്യക്തമാണ് അപ്പോൾ അതുപോലെ ഇവിടെയും പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡിങ് ആണ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ചില ഉത്തരവുകൾ എന്ന് പറഞ്ഞപ്പോൾ സോളിസിറ്റർ ജനറൽ ഇടപെട്ടപ്പോഴാണ് പറഞ്ഞത് രണ്ട് വിധിന്യായങ്ങൾ സമീപകാലത്തെ ആണ് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുവാൻ എന്നെ പ്രേരിപ്പിച്ചത് സാധാരണ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാറാണ് പതിവ് ബട്ട് ടു ജഡ്ജ്മെൻറ്റ്സ് ഓഫ് റീസെൻറ്റ് ടൈംസ് ഈ രണ്ട് ജഡ്ജ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ടീസ്റ്റ സത്തൽവാദിൻ്റെ അവർ അവർക്ക് അപ്പീൽ പോയി ഒരു ഒരു റിലീഫ് സുപ്രീം കോടതിയിലേക്ക് പോയി ഒരു റിലീഫ് സ്വീക്ക് ചെയ്യുവാൻ സമയം കൊടുക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജയിലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് കൊടുക്കുകയുണ്ടായി ജസ്റ്റിസ് ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഗവായി ജസ്റ്റിസ് ഗവായി ആ ബെഞ്ചിലുണ്ടോ എന്നുള്ളത് ഞാൻ റീകോൾ ചെയ്യുന്നില്ല സുപ്രീം കോടതി ആ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി ഇടപെട്ടിട്ട് സുപ്രീം കോടതി ഇൻ്ററിം റിലീഫായിട്ട് ജെ ഒരു ഇൻറ്ററിം ജാമ്യം കൊടുത്ത വിഷയത്തിലാണ് ആ സുപ്രീം കോടതിയുടെ ഓർഡർ ഹൈക്കോടതി പരിഗണിക്കണം എല്ലാ പ്രാധാന്യത്തോടുകൂടിയും പരിഗണിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തിലാണ് ആകാശം ഇടിഞ്ഞു വീഴുവെന്നുള്ള മട്ടിൽ ഇത്തരത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി ഓർഡർ പാസ്സാക്കിയത് രാത്രിയിൽ ഒരു അസാധാരണമായിട്ടുള്ള സിറ്റിങ്ങിലൂടെ ടിസ്റ്റാ സത്തൽവാദിന് താൽക്കാലിക റിലീഫ് കൊടുക്കുകയും പിന്നീടത് സ്ഥിരം ജാമ്യമാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുക്കുകയും ചെയ്തത് പിന്നെ ഒരു വിഷയം ഓർത്തെടുക്കാൻ കഴിയുന്നത് അരവിന്ദ് കേജ്രിവാളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച് വന്ന കേസാണ് സി ഹൈക്കോ ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് പോയത് യൂണിവേഴ്സിറ്റിയാണ് അരവിന്ദ് കേജ്രിവാൾ ആർ ടി ഐ പ്രൊസീഡിങ്സിൻ്റെ പുറത്ത് അപ്പീൽ പോയതോ ജുഡീഷ്യൽ റിവ്യൂ സീക്ക് ചെയ്തതോ അല്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പോയ കേസിൽ കേസ് വിജയിച്ചിരുന്ന കേസിനകത്ത് ആവശ്യം നടത്തി കിട്ടിയ അരവിന്ദ് കേജ്രിവാളിന് ഇരുപത്തയ്യായിരം രൂപ ശിക്ഷ കോസ്റ്റ് കോസ്റ്റടിക്കുകയാണ് ചെയ്തത് സാധാരണ കോസ്റ്റ് അടിക്കുന്നത് കോടതിയിലൊരു ഹർജിയുമായി പോയി കോടതിയുടെ സമയം വേസ്റ്റ് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കോടതി കടക്കുന്നത് ഇവിടെ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷനിൽ അദ്ദേഹത്തിന് അനുവദനീയമായ അദ്ദേഹം ആഗ്രഹിച്ച തരത്തിലുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടു അതിനെതിരെ പോയ അപ്പീലിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ആ നടപടിക്രമത്തിലാണ് ഈ വിജയിച്ച അപേക്ഷകൻ ഇരുപത്തയ്യായിരം രൂപ കോസ്റ്റ് അടിച്ചത് ഈ രണ്ട് ജഡ്ജ്മെൻ്റ്സുകൾ സമീപകാലത്ത് വളരെ അസാധാരണമായി ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും വരികയുണ്ടായി ഒരു പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മനസ്സിലുണ്ടായിരുന്നെ നമുക്ക് അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയില്ല ഈ പറഞ്ഞ് ഇതൊന്ന് ഇത് ഇതിനൊക്കെ തന്നെ പുറമേ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിനകത്ത് പല വിഷയങ്ങളും ഉണ്ട് ശ്രീവിനു ഒന്ന് തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രീ അഭിലാഷ് കോടതിയുടെ ഉണ്ടായിരുന്നതെന്ന് നിരീക്ഷിക്കുന്നത് കോടതി പറഞ്ഞത് രണ്ട് കേസുകൾ ഉദാഹരണമായിട്ടുണ്ടെന്നാണ് അതായത് ഗുജറാത്തിൽ നിന്ന് വരുന്ന വിചിത്രമായ കോടതി വിധികളെ കുറിച്ച് ജഡ്ജി പരാമർശിക്കുന്നു അപ്പോൾ സോളിസിറ്റർ ജനറൽ അത് എതിർക്കുന്നു അദ്ദേഹം ഗുജറാത്തുകാരനാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന വിധികൾ എന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ എതിർക്കുന്നു കോടതികൾ പലപ്പോഴും വിശദമായ വിധികൾ എഴുതുന്നത് സുപ്രീം കോടതി പല കോടതി വിധികളെയും വിമർശിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദമാക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം രണ്ട് വിചിത്രമായ വിധികൾ ശ്രദ്ധയിൽപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നു അതൊരു പക്ഷേ ജീസ്റ്റാ സിത്തിൽവാദിന് ജാമ്യം നിഷേധിച്ച തരത്തിലുള്ള ഒരു വിധിയും അരവിന്ദ് കെജ്രിവാളിന് പിഴയടിച്ച വിചിത്രമായ വിധിയുമായിരിക്കുമെന്നാണ് ശ്രീ അഭിലാഷ് കാണുന്നത് ശ്രീ ശ്രീപക്ഷ ജയശങ്കർ ഇതൊക്കെ നിഗമനങ്ങളാണ് തീർച്ചയായിട്ടും ഈ കീഴ്ക്കോടതി വിധികൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരുപക്ഷെ ശക്തമായി ഒരു വിചിന്തനം നടത്തേണ്ട സാഹചര്യമാണ് ഈ കേസിലെ നിരീക്ഷണങ്ങളിലൂടെ സുപ്രീം കോടതി നൽകുന്നത്